യോജിച്ചിട്ടാണ് ഇനി അകത്ത് കഴിയത്. ആരോടും ചോദിക്കാതെ എനിക്ക് അടുക്കളയിൽ വന്ന് നിക്കാൻ പറ്റുമോ? അടുക്കളയിൽ കയറണമെങ്കിലേ എന്നോട് ചോദിക്കണം. അതിനും നിങ്ങളിവിടെ താരാ? അടുക്കള ഭരിക്കുന്ന ആള് തന്നെ. അല്ല സാറമ്മേ, ഇവള് വീണ്ടും അകത്ത് കയറിയോ? അപ്പോ ശാന്തി അറിയാതെയാണ് ഇവൾ അകത്ത് കയറിയത്. അയ്യോ, ഞാൻ തെക്ക് വശത്ത് മുറ്റോടിച്ചോണ്ട് നിൽക്കുവായിരുന്നു, അതിന്റെ ഇടയ്ക്ക് പിന്നാമ്പുറത്തോടെ കയറിയതായിരിക്കും. മുൻവശത്തെ വാതിൽ ഞാൻ കുറ്റിയിട്ടിരിക്കുകയായിരുന്നല്ലോ, കള്ളികളല്ലേ. ഇറങ്ങടി, അമ്മച്ചി പോയിട്ടില്ല, നിന്നെയും കൊണ്ട് പോകൂ, ഇറങ്ങ്. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ ഈ വീട്ടിലെ മരുമോളാ. ആഹാ, കൊള്ളാമല്ലോ, മരുമോളുടെ അധികാരം കാണിക്ക. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ശാന്തയുടെ കയ്യിലിരിക്കുന്ന ചൂല് നിന്റെ മുഖത്ത് വീഴും. ഒന്ന് പറഞ്ഞാ മതി, അടിച്ചോടിക്കുന്ന കാര്യം ഞാൻ ഏറ്റും. നിനക്കൊക്കെ നാണമില്ലടി ഇങ്ങനെ വലിഞ്ഞു കയറി വരാൻ. വന്നു പോയില്ലേ അമ്മേ, ഇനി അങ്ങ് നിന്ന് പോയിക്കോട്ടെ എന്ന് നീ തീരുമാനിച്ച മതിയോ? ഇനി ഈ കുടുംബത്തില് നീ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതിന് നീ പോയേ പറ്റൂ. അനുഭവിച്ചടി ഒരുപാട്. വേറെ വല്ല അമ്മമാരും ആയിരുന്നെങ്കി ഇപ്പൊ നിന്നെ കഴുത്തു തിരിച്ചു കൊന്നേനെ. പെട്രോൾ കുറിച്ച് കത്തിച്ചേനെ. പേര് കുട്ടിയല്ലേ വയറ്റിൽ കിടക്കുന്നത്? ആണെങ്കിലേ പ്രസവിച്ച ശേഷം ആ കുഞ്ഞിനെ തന്നിട്ട് നീ പൊയ്ക്കോ. എന്നാലും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് അമ്മയോട് നിക്കണ്ട. അടുക്കള ഭരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഈ അടുക്കള പണി ചെയ്ത് ജീവിച്ചോളാം. ഇവിടെ ആളുണ്ട്, വെളിയിൽ കൊണ്ടുവിടാം. അമ്മ എന്നെ പറഞ്ഞു വിടല്ലേ അമ്മ, വിട്ടാ ഒരുപാട് പോരായ്മയുള്ള കുഞ്ഞായിരിക്കും ജനിക്കുന്നെ. അല്ലെങ്കിൽ നിന്റെ കുഞ്ഞല്ലേ, അതിന് പോരായ്മകൾ ഒരുപാട്. കൊണ്ടുവന്നോളൂ, തന്നെ കൊണ്ടുപോ. എന്നാലും ഈ അവസ്ഥയില് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങക്ക് തോന്നുന്നുണ്ടല്ലോ. എടി, ഇവള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്തേക്ക്, പറഞ്ഞത് സത്യമാണെന്ന് തീർച്ചപ്പെടുത്തി. എന്റെ മോന്റെ കുഞ്ഞാണല്ലോ എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് മാത്രമാ ഇവളിവിടെ കഴിഞ്ഞത്. അതിനു മുമ്പ് കോടതി പോയത് ഓർമ്മയുണ്ടല്ലോ, ബന്ധം പിരിയാൻ. അന്നേ മുറിഞ്ഞു പോകേണ്ട ബന്ധവാ, എന്നിട്ടും വിളക്കി ചേർത്തു. ഇനി അത് പറ്റില്ല. ഇവക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കണമെങ്കിൽ അവൻ കൊടുത്തോളൂ. അതിനപ്പുറം ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. രണ്ടു മരുമക്കളെയും ഞങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ചു. എന്നിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും രണ്ടും കൂടി കൊല്ലക്കൊല ചെയ്തു. ഒരു മുളെ കൊന്നു. അതൊന്നും നീ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓർമ്മിപ്പിച്ചാലേ അടിയും കൊടുത്ത് രണ്ടിനെ പറഞ്ഞുവിടാനേ തോന്നൂ. ഇവിടെ നിന്ന് കണ്ണീരൊഴുക്കണ്ട. അമ്മയുടെ കൈ പിടിച്ചോണ്ട് നടന്നോ. വിവാഹശേഷവും അങ്ങനെയല്ലേ നടന്നിട്ടുള്ളൂ. ഇനി അത് മതി. ചേരുന്നവർ തമ്മിൽ ചേരണം. ഈ വീട്ടിൽ നീ ഇനി അധികപ്പറ്റു തന്നെയാ. കുഞ്ഞ് ജനിക്കുമ്പോ നോക്കിക്കോ, സ്വന്തം മോന്റെ കുഞ്ഞിന് ഒരു നോക്ക് കാണണമെന്ന് അമ്മയും അച്ഛനും ആഗ്രഹിക്കും. ആ സമയത്ത് വേണ്ടത് ചെയ്തോളാം, ഇപ്പൊ നീ ചെല്ലേ. അല്ല, എന്നാ പിന്നെ പോവാ മോളെ. വന്നപാടെ അടുക്കള കയറി അവള്. അല്ല, വഴിച്ചെലവിന് എന്തെങ്കിലും കൊടുക്ക. സാരമില്ല മോളെ, സന്തോഷത്തോടെ തരുന്നതല്ലേ. സന്തോഷത്തോടെ അല്ല തരുന്നത്, പിന്നെ എങ്ങനെ തന്നാലും വാങ്ങുന്ന എനിക്കറിയാം. നടക്ക്, അവിടെ ഞാൻ ഓട്ടോ കിട്ടുമോ നോക്കാം. 600 രൂപ ഉള്ളതാ ഉള്ളതാവട്ടെ. നാണമില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായി ഇവളെ അവിടെ ഉള്ളവരെ സ്വീകരിച്ചില്ലേ? ചോദിച്ചാലും സത്യം പറയില്ല. ഏതായാലും ഞാൻ അറിഞ്ഞു അവിടെ നടന്ന സംഭവങ്ങളൊക്കെ.
ഓ, ഞങ്ങളെ പുറത്താക്കിയ കഥയൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവിടെ ഉള്ളവര് വിളിച്ച് പറഞ്ഞതാണല്ലോ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മനസ്സ് നിറഞ്ഞോ? അങ്ങനെ മനസ്സ് നിറയുന്നത് നിനക്കും ഇവർക്കും ആടി. ഇത്തിരി ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടും അവിടെ പോവായിരുന്നോ? ഓ, ഞങ്ങൾക്ക് ആത്മാഭിമാനം ഇത്തിരി കുറവാ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ തൊലിക്ക് ഒന്നും സംഭവിക്കില്ല. വന്നോ? ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് നിന്നവർ സ്വീകരിച്ചിരുത്തി ഊട്ടിയോ? അടുത്ത ആള് വന്നിരിക്കുന്നു, ആക്ഷേപിക്കാൻ മിണ്ടരുത്. അവിടേക്ക് പോകരുതെന്ന് ഞാനും ഇവനും ഒരുപാട് തവണ പറഞ്ഞു. ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ചിട്ട് ഇനി അവിടേക്ക് പോയാൽ ഈ വീടിന്റെ വാതില് എന്നേക്കുമായി അടച്ചിടും. മനസ്സിലായോടി? ഇനി ഞാനും അച്ഛനൊക്കെ നന്ദനെയും രോഹിണിയെയും ഏത് നേരം ഉപദേശിച്ചോണ്ടിരിക്കുക. നിന്നെ ഇനി തിരികെ കേറ്റരുതെന്ന് പറഞ്ഞു. ആ വീടിന് പഴയപടിയാവും. രാഗി മരിച്ച ദുഃഖം അറിയില്ലെങ്കിലും രോഹിണിയും ജോസാറും ഒന്നിച്ച് ജീവിക്കുന്നത് അവിടെ ഉള്ളവർക്ക് സമാധാനം തന്നെയാ. ഇനി അവിടെ കുടുംബദ്രോഹികൾ ആരുമില്ല, കുടുംബത്തെ സ്നേഹിക്കുന്നവരേ ഉള്ളൂ. അതിനിടയിലേക്ക് വീണ്ടും വിഷം തുപ്പിക്കൊണ്ട് നീ അങ്ങോട്ട് പോവാൻ പാടില്ല. നല്ല ആഹാരമില്ല, വസ്ത്രമില്ല, നല്ലൊരു വാക്കുപോലും പറയുന്നില്ല. നാളെ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനോടും കാണിക്കൂ ഈ അവഗണനയൊക്കെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മള് എന്ത് സാഹസത്തിന് മുതിരും? അതിന്റെ പേരിൽ ഇനി നീ എന്ത് കാട്ടിക്കൂട്ടിയാലും നഷ്ടപ്പെട്ട ജീവിതം നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നീ പ്രസവിക്കുന്ന കുഞ്ഞുമായി നീ ഇവിടെ കഴിയും. ഇവിടത്തെ ഇല്ലായ്മകളൊക്കെ സഹിച്ചോണ്ട് അതിന് കഴിയുന്നില്ലെങ്കിൽ കുഞ്ഞുമായിട്ട് തെരുവിലിറങ്ങി തെണ്ട്. എന്നാലും നന്ദന്റെ ഭാര്യയായി ഇനി നീ ജീവിക്കില്ല. അവൻ പറഞ്ഞതേ സംഭവിക്കൂ. അതുകൊണ്ടേ നീ ഇനി ആരെ കാണാനും കാലു പിടിക്കാനും ശ്രമിക്കണ്ട. നിന്റെ വിധി നീയും ഇവളും കൂടി നേടിയെടുത്തതാ. അതിലെ മറ്റാർക്കും ഒരു പങ്കുമില്ല. നീ വാടി പോളെ, അവിടെ ഉള്ളവരെക്കാളും കഷ്ടവാ ഇവിടെ ഉള്ള ചിലതുങ്ങള്. ഞാൻ ചത്തു കഴിയുമ്പോഴേ പറഞ്ഞതൊക്കെ തെറ്റായി പോയിന്ന് ചിന്തിക്കരുത്. നീ അങ്ങനെ ചാവില്ല, ചത്ത തന്നെ ഞങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഉപദേശം കേട്ടോണ്ട് നിൽക്കുന്നു. ഇവനിത് എവിടെ പോയി കിടക്കണത്? സമയവും പോണില്ല. മെഡിക്കൽ കോളേജിനടുത്ത് എന്തോ ബ്ലോക്ക് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ കാറ് അത് വഴി കടന്നു വരുന്നുണ്ട്. ഓവർ. കൊല്ലത്തേക്ക് പോയ സർക്കസുകാരുടെ കൂടാരത്തിൽ നിന്ന് ഒരു പുലി പുറത്ത് ചാടിയിട്ടുണ്ട്. ഓവർ ഓവർ. ആ വന്നണ്ടല്ല. പുലിയെ പിടിക്കാൻ ഇപ്പൊ മന്ത്രിമാരടക്കം എല്ലാരും ഇറങ്ങിക്കാണും. ഈ വയർലെസ് കാരണം ഒരുത്തിന്റെ ജോലി പോയി. പക്ഷേ പ്രധാന ശത്രു പ്രമോഷനോടെ കേറി. മോചിത ഇപ്പൊ സി ഐ. ആ എന്നാ പിന്നെ നമുക്ക് അവളുടെ വയർലെസ് കൊണ്ട് അടിച്ചു മാറ്റാം. എടു, താമസിക്കാൻ ഒരു മുറി പോലുമില്ല. കുറ്റിക്കാടും കായലും ഒക്കെ ആശ്രയം. ആ എനിക്കറിയാവുന്ന ഒരു വള്ളക്കാരനുണ്ട്. സന്ധ്യക്ക് അവന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി അവന്റെ ഒപ്പം കഴിച്ചുകൂട്ടാം. പിന്നെ നല്ല ജീവനുള്ള മത്സ്യത്തെ പൊരിച്ചടിക്കാം. കായലും ഇനി ആശ്രയിക്കേണ്ടി വരും. കടലിലിറങ്ങണ ബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഗൾഫിലേക്ക് പോവായിരുന്നു. എടോ അതൊക്കെ സിനിമയിൽ, ജീവിതത്തിൽ അതൊന്നും പറ്റില്ല. പിന്നെ നിന്നെ പിടിക്കാനുള്ള എളുപ്പമാർഗം ഞാനായതുകൊണ്ട് എന്നെയും നോക്കി നടക്കുന്നുണ്ടാവും പോലീസുകാരും ശത്രുക്കളൊക്കെ. ഈ വയർലെസ് തലവേനാവുന്ന തോന്നുന്നേ. എങ്കിലും ഇത് കളയാൻ തോന്നണല്ലടാ. ഇപ്പോ തലസ്ഥാനം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനല്ലേ. ഇന്ന് ആരുടെങ്കിലൊക്കെ ജോലി പോകും. നമുക്ക് എന്തിനൊക്കെ ജോലി വേണ്ട? ഇനിയിപ്പോ കൂടുതൽ സൂക്ഷിക്കണം. മോചിത സർവീസിൽ കയറിയതുകൊണ്ട് അവള് പരമാവധി ശ്രമിക്കും എന്നെ കണ്ടെത്താൻ. അതിനായിരിക്കും അവള് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പോലീസ് പിടിയിലാവുന്നതിൽ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ഓ, അതൊരു തെറ്റായ സമയത്തുമാണ്. മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് പോലീസ് ഇറങ്ങത്തില്ല. തെറ്റിപ്പോയതാടാ, അതൊരു കാട്ടുപൂച്ചയായിരുന്നു, കണ്ടം പൂച്ച. വെച്ചിട്ട് പോടേ.
May I come in, madam? Yes, come in. Irikkum. തന്റെ വയർലെസ് കാരണം തലസ്ഥാനമാകെ സ്തംഭിച്ചിരിക്കുവാണല്ലോടോ. എന്റെ പൊന്നു മാഡം, എങ്ങനെയെങ്കിലും അതൊന്ന് കണ്ടെത്താൻ സഹായിക്കണം. നിങ്ങൾ വളർത്തിയ ആൾക്കാർ തന്നെയാ അത് എടുത്തോണ്ട് പോയിട്ട് പോലീസിനെ കോമാളിയാക്കുന്നത്. അറിയാം, കഴിഞ്ഞ കുറേ നാളായി അവൻ എന്റെ സമനില തെറ്റിക്കുക, എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുക. ഞങ്ങളും തിരയുന്നുണ്ട്, പക്ഷെ അവൻ ചാടിപ്പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പെട്ടെന്ന് സാധിച്ചേക്കും. എന്നു വെച്ചാ ഭാര്യയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ അവൻ. അതുകൊണ്ട് ഞാൻ കുറച്ചു ദിവസം വീട്ടിനകത്ത് തന്നെ കഥകടച്ചിരിക്കായിരുന്നു. ഒരു രക്ഷയില്ല, അവൻ വരുന്നില്ലെന്നേ. അത് ചിലപ്പോ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ടാവും. അല്ല, അവളുടെ മൊബൈല് എന്റെ കയ്യിലാ. തെറ്റ് ചെയ്യുന്ന പെണ്ണിന് നിങ്ങളറിയാത്ത മൊബൈൽ ഉണ്ടാവും, നമ്പരും. അതുകൊണ്ടേ ഭാര്യയുടെ മൊബൈൽ സ്വന്തം കയ്യിലുണ്ടെന്ന് വിശ്വാസം വേണ്ട. ഇനി ഒരു കാര്യം ചെയ്യ്, അവരുടെ കാല് പിടിച്ച് പറ, എങ്ങനെയെങ്കിലും അവനെ പിടിക്കാൻ സഹായിക്കാൻ. എങ്കിലും സഹായിക്കുമെന്നറിയില്ല, എന്നുവെച്ചാ അവനവളുടെ അസ്ഥിയിൽ പിടിച്ചു പോയില്ലയോ. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഭർത്താവില്ലാത്ത സമയത്ത് അതും താക്കീത് ചെയ്തിട്ടും അവൾ അവനെ വീട്ടിനകത്ത് വിളിച്ച് കയറ്റിയെങ്കിൽ ഇനി രക്ഷയൊന്നുമില്ല. താണുകയാണ് പറയുക ഞാൻ പറഞ്ഞ കാര്യം. ശരി മാഡം. ആ വയർലെസ് കാരണം ജീവിക്കാൻ പറ്റാതായി. എല്ലാത്തിനും കാരണം നിന്റെ ആ കാമുകന. അവനെ പിടിക്കാൻ സഹായിച്ച നിന്നെ ഞാൻ മാപ്പ് സാക്ഷിയാക്കാം. ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കാന്? നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുക, എനിക്ക് അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനും നിന്റെ കാല് പിടിച്ച് പറയുക, എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്താൻ സഹായിക്കണം. എങ്കിലും എനിക്ക് വീണ്ടും കാക്കിയിടാൻ പറ്റൂ. നിങ്ങൾക്ക് കാക്കി പോയത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അല്ലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സകല സ്ഥലത്തും ബന്ധം കൂടുന്ന ഒരുത്തിനെ ഏതെങ്കിലും സ്ത്രീകൾ ഇഷ്ടപ്പെടൂ? അങ്ങനെയൊന്നും പറഞ്ഞ് നീ തടിയപ്പാ നോക്കണ്ട. അവനേ, അതിനൊക്കെ ഒരു പ്രത്യേക നാക്ക. എന്റെ കൂട്ടുകാരനായിട്ട് അവൻ ഇവിടെ വരുമ്പോ നിനക്ക് കഥകളൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. അന്ന് നിങ്ങൾ തമ്മിൽ അടുത്തതാ, പിന്നെ കഥ അറിഞ്ഞു കഴിയുമ്പോ മിണ്ടായിരുന്നല്ലേ പറ്റൂ. ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചിട്ടാൻ പോകുന്നില്ല. ജോലി പോയ ശേഷം ഇവിടെ കുത്തിയിരുന്നല്ലോ, എന്നിട്ട് എന്റെ കാമുകനെ പിടിച്ചോ? ആദ്യം ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം, അവരെ സ്വഭാവ ദൂഷ്യമുള്ള പെണ്ണാണെന്ന് ചിത്രീകരിക്കാതിരിക്കണം, എങ്കിലേ ജീവിതത്തിൽ എഴുന്നേറ്റുണ്ടാവൂ. നിന്നെ പോലുള്ള സ്ത്രീകളെ ബഹുമാനിച്ചാലേ ദൈവം എന്നെ തല്ലൂടി. അങ്ങനെ എന്നെ ഒന്ന് തല്ലി എന്റെ ജോലി കളഞ്ഞുകൊണ്ട്. എന്നിട്ടും അത് എന്നെ വേദനിപ്പിച്ചുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ചിന്തിക്കാവടി, അങ്ങനെ പലതും ചിന്തിക്കാനുണ്ട്. ഒരു കാര്യം ചെയ്, എന്റെ മക്കൾ എനിക്ക് വിട്ടു വന്നിട്ട് നീ നിന്റെ പാട് നോക്കി പഠിക്കൂ. എങ്ങനെ എന്റെ മക്കളെ ഞാനെന്തിനു നിങ്ങൾക്ക് തരുന്നു? നിങ്ങളെ പോലെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾക്കൊപ്പം കഴിഞ്ഞിട്ട് അവരുടെ ഭാവി കൂടെ കളയാനോ? തലയ്ക്ക് സ്ഥിരത നിന്റെ സത്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ അതിനെ കളിയുള്ളത്? കണ്ണി കണ്ടവനൊക്കെ ആയിട്ട് കൂട്ടുകൂടിയിട്ട് അവസാനം ജോലി പോയപ്പോ അവനെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന്. തരത്തില്ലടി, നീ എനിക്ക് പിടിച്ചു തരത്തില്ല. എന്റെ ജോലി പോയാലും ഞാൻ ചത്താലും നിനക്ക് അവനെ വേണം. ഇനിയുള്ള കാലം അത്രയും ജയിലിൽ കിടക്കാൻ പോകുന്ന ഒരു ആഭാസനെ. ഈ പാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ടേ തീർക്കോടി? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ചോദിക്കടി,
നീ ചോദിക്ക്. ഒരു ദിവസം നീ ഗ്യാസ് പൊട്ടിട്ട് നിന്ന് കത്തോടി നോക്കിക്കോടി. എന്താടോ ബന്ധം പുതുക്കാൻ മുന്നിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മോചിതയെ മറക്കാൻ പറ്റുമോ? മറക്കണം, അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയ്ക്ക് തന്റെ പേരിൽ കേസ് കൊടുക്കും. തന്നെ കുറച്ച് നാൾ ഞാൻ അകത്ത് കിടത്തും. അതിലൊന്നും എനിക്ക് പരാതിയില്ല, പേടിയുമില്ല. അതിനേക്കാളും എത്രയോ കടുത്ത ശിക്ഷയാ ഇപ്പൊ മോചിത തന്നോണ്ടിരിക്കുന്നത്. ഇനിയും അവഗണന കൂടുകയുള്ളൂ. പോകേണ്ട രീതിയിൽ താൻ മുന്നോട്ട് പോയില്ലെങ്കിൽ എടോ എന്റെ മനസ്സിൽ തന്നോട് വെറുപ്പാ. ആ വെറുപ്പ് കൂടുന്നതല്ലാതെ ഒരിക്കലും കുറയില്ല. അതിന്റെ കാരണമൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പറയാത്തരെ തനിക്കെല്ലാം വ്യക്തമാ. ജീവൻ തിരിച്ചു കിട്ടുന്നതിന് മുൻപുള്ള നരൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ എനിക്കറിയാം. അന്ന് തനിക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും എനിക്കറിയാം. പിന്നീട് അതൊക്കെ തന്നെ അവസാനിപ്പിച്ച് കാണും. എങ്കിലും അന്നത്തെ ബന്ധങ്ങളുടെ ചില ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ എന്നെയെന്നല്ല ഒരു പെണ്ണിനെയും തനിക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റില്ല. അത് ശരിയാ. ഇനി എനിക്ക് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയില്ല. മോചിത അല്ലാതെ ആരെയും. എന്തിനാണോ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നെ? ആരെ ബോധിപ്പിക്കാനാ? തന്നോടല്ല, തന്റെ അച്ഛനോടുള്ള എന്റെ സ്നേഹവും ബഹുമാനവും ഒന്നുകൊണ്ട് മാത്രമാ എന്നെ അടക്കി നിർത്തുന്നേ. അല്ലെങ്കിൽ തന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയനടോ? ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ ഭാര്യയായിട്ട് കൊണ്ടു നടന്നവനാണ് ശരത്. അതിന്റെ പേരിൽ അവനെ എല്ലാവരും വെറുക്കുന്നത്, കൊല്ലാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ എന്ത് ചെയ്യണോടോ? ശരത്തിനെതിരെ ശബ്ദിക്കാൻ തനിക്ക് എന്തർഹതയാ ഉള്ളത്? അവനെ എന്നെ ഒന്നായി കാണുകയാണോ? കാണാതെ പിന്നെ അവനപ്പുറം മഹത്വമൊന്നും തനിക്കില്ല. അവനെ പോലെ മറ്റൊരാൾ, അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. എന്നെങ്കിലും പറഞ്ഞതൊക്കെ ഓർത്ത് മോചിതയ്ക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം താൻ എന്തറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ നിരപരാധിയാണ്. എങ്കിൽ തന്നെ നിരപരാധിത്വം വെളിപ്പെടുത്തടോ, നിന്ന് വാചകടിക്കാതെ. മോചിത കാണരുതെന്ന് പറഞ്ഞാ കാണരുത്. മോചിത കാണരുതെന്ന് പറഞ്ഞാ കാണരുത്. തനിക്ക് വേറെ കുടുംബമുണ്ട്, അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും താൻ ജയിലിൽ കിടക്കാതിരിക്കെ. പരിധി വിട്ടു കഴിഞ്ഞാ പിന്നെ ഏത് രീതിയിൽ ഞാൻ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. കാണാതിരിക്കാൻ ശ്രമിക്കാം, കണ്ടാലും വഴിമാറിപ്പോവാ. പക്ഷേ മോചിത ഒന്നും ഓർത്തോ, തന്റെ ഉള്ളിൽ കടന്നുകൂടിയത് എന്തായാലും അത് തെറ്റായ ധാരണയാണ്. താനെത്തിയോ? ഇരിക്ക്. മോളെ കണ്ടോ? കണ്ടു. ആ ഇവിടമായിട്ട് മോളങ്ങ് പൊരുത്തപ്പെട്ടു. അത് ഇവിടെ വരുന്നവരെല്ലാം അങ്ങനെയാ. പിന്നെ ചിന്നുമോൾ ഒരുപാട് നാളെടുത്തു പൊരുത്തപ്പെടാൻ. അമ്മയെ കാണാത്ത ദുഃഖം ഒരുപാടുണ്ട് മോൾക്ക്. അറിയാം സാർ, എന്നാലും ഇന്ന് മോളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോ ആകെ ഒരു ആശ്വാസം. പാട്ടിലൊക്കെ അവിടെ കേമിയാ. ശബ്ദം വളരെ നല്ലതായതുകൊണ്ട് ഗാന്ധാരി അമ്മ സംഗീത അധ്യാപകനോട് മോളെ നന്നായി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളും പ്രായം ചെന്നവരുമാണല്ലോ കൂടുതൽ. എല്ലാവർക്കും ചിന്നുമോള് പ്രിയപ്പെട്ടവളാണ്. ഇങ്ങനൊരു മോളെ എന്തുകൊണ്ട് താൻ കൂടെ കൂട്ടുന്നില്ല എന്നൊരു ചോദ്യം മാത്രമാണ് ബാക്കി. ഗാന്ധാരി അമ്മയും ഇടയ്ക്കിടയ്ക്ക് അതേപ്പറ്റി പറയുന്നുണ്ട്. അല്ല, ആരായാലും ചോദിച്ചു പോകുമല്ലോ. ഗാന്ധാരിയമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു.
വരേണ്ട സമയം കഴിഞ്ഞു. വൈകിയപ്പോ വിളിച്ചിരുന്നു, പുറപ്പെടുന്നെന്നാ പറഞ്ഞത്. പിന്നെ അറിയാലോ സ്വഭാവം, ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ പലരും കാറിന് കൈ കാണിക്കും, സങ്കടങ്ങളും പറയും. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് വരാൻ പറ്റിയെന്ന് വരില്ല. കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമെങ്കിലും ആള് ശുദ്ധയാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്റെ മോൾക്ക് ഇവിടെ അഭയം കിട്ടില്ലായിരുന്നല്ലോ. ജീവകാരുണ്യ പ്രവർത്തനം ജീവിതവൃതമാക്കിയ ശൈലിയ. അതുകൊണ്ടാ അത്ര വലിയ പ്രായമൊന്നും ആയില്ലെങ്കിലും ഗാന്ധാരി അമ്മ എല്ലാവർക്കും അമ്മയായത്. താമ്പാ അവന്റെ കഴുത്തിൽ ആദ്യം വെട്ടുവെട്ട്. ആർക്കാ ഭാഗ്യം കിട്ടുക എന്നേ അറിയാനുള്ളൂ.